സുഡാനിൽ ആഭ്യന്തര സംഘർഷത്തിനിടെ വെടിയേറ്റു മരിച്ച ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ഡൽഹിയിലെത്തിച്ചു. മൃതദേഹം ഇന്ന് ഉച്ചയോടെ കൊച്ചിയിലെത്തിക്കും. രാത്രി 8 മണിയോടെ ആലക്കോട്ടെ വീട്ടിലെത്തും. നാളെയാണ് സംസ്കാരം. മനോജുമായി ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, സുഡാനിൽ വെടിയേറ്റു മരിച്ച ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെ ആലക്കോട്ടെ വീട്ടിലെത്തിക്കും എന്നാണ് അറിയുന്നത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? കൃഷേന്ദു, വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചത്. രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ പ്രത്യേക വിമാനം എത്തിയത്. നോർക്ക ഡെവലപ്മെന്റ് ഓഫീസർ ഷാജിമോന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഈ മൃതദേഹം ഏറ്റുവാങ്ങി. April 14 സുഡാനിൽ ആൽബർട്ട് അഗസ്റ്റിൻ വെടിയേറ്റ് മരിച്ചത്. ഭാര്യയും മകളും അവരുടെ കൺമുന്നിൽ വെച്ചാണ് ആൽബർട്ട് അഗസ്റ്റിന് വെടിയേറ്റത്. അവിടെ ഈ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായി നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്. അതിനുശേഷം 1 മാസത്തിലധികമായി ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം വീട്ടുകാരും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ നടത്തി വരികയായിരുന്നു. പക്ഷേ അവിടുത്തെ ഈ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അതിന് കഴിയാതെ വരികയാണ് ചെയ്തത്. പ്രത്യേക വിമാനത്തിൽ 213 യാത്രക്കാരും ഉണ്ടായിരുന്നു. സംഘത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയായ മുഹമ്മദ് റിയാസ് നാലകത്താണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ഏക മലയാളി. 5 വർഷമായി സുഡാനിൽ അഗ്രികൾച്ചർ ഫാമിൽ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസും ഇപ്പോൾ ഈ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ആൽബർട്ട് അഗസ്റ്റിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ 9 മണിക്ക് നടക്കും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. നെല്ലിപ്പാറ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണേന്ദു.